കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രസിദ്ധീകരിച്ച കൃപാസനത്തിലെ കൃപ കൊണ്ട് അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന എ കെ ആൻ്റണി പറന്ന് നടന്ന വാർത്ത കണ്ട് പല പ്രതികരണങ്ങളും വന്നു അതിലൊരു പ്രേക്ഷകൻ ചോദിച്ചു ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയും അവരുടെ മക്കളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തുമോ എന്ന് അത് കേട്ടപ്പോൾ മനസ്സിൽ ഇടുപൊട്ടി നല്ല ഒരു ഐറ്റം ആരും തൊടാത്തതെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത പ്രതികരണം വന്നത് അവരുടെ ഭാര്യമാരെ കൂടി ഒന്ന് വിലയിരുത്തണമെന്ന് വീണ്ടും മനസ്സിൽ മനസ്സിലെടുപുട്ടി അങ്ങനെ മനസ്സിൽ മനസ്സിലെടുവിൻ്റെ കൂട്ടപ്പൊരിച്ചിലായി സംഗതി ശരിയാണ് മൂന്ന് പേരും വിലയിരുത്തപ്പെടേണ്ടവർ തന്നെയാണ് ഒരു തോട്ടം പോയോരെല്ലാം പൂളോന്മാർ എന്നൊരു പഴമൊഴിയുണ്ട് കളിയാണേലും കാര്യമാണേലും ചിലതൊക്കെ അതിലടങ്ങിയിട്ടുണ്ട് ഇവരുടെ മക്കളാണല്ലോ ഇപ്പോൾ താരങ്ങൾ രണ്ട് പേരും അവിവാഹിതരാണെന്നത് അവരുടെ വ്യക്തിപരമായ കാര്യമാണമെങ്കിലും ഒരു യോജിപ്പുണ്ട് അല്ലേ വിവരക്കേടിൻ്റെ വിഷയത്തിൽ ഇരുവരെയും ഒരു നുഖത്തിൽ കെട്ടാം എന്ത് ചെയ്യാം രണ്ടുപേർക്കും പ്രവൃത്തി പരിചയം തീരെയില്ല രണ്ടുപേരുടെയും ആകെയുള്ള മെറിറ്റ് കേരളം കണ്ട രണ്ട് പ്രഗത്ഭരായ ഭരണാധികാരികളുടെ മക്കളാണെന്ന് തന്നെയാണ് താഴേക്കിടയിൽ പ്രവർത്തിച്ചിട്ടില്ല അതിന് പ്രധാന കാരണം രണ്ടുപേരുടെയും പിതാക്കന്മാർ തന്നെയാണ് ലീഡർ കരുണാകരൻ മകൻ മുരളിയെ രാഷ്ട്രീയത്തിൽ ഇറക്കുന്ന എൺപതുകളിൽ ഒരു പക്ഷേ ഈ മക്കൾ മനസ്സിൽ പോലും ജനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മക്കൾ രാഷ്ട്രീയത്തിന് എതിരായിരുന്നു ഒടുവിലെന്തു പറ്റി ഇരുവർക്കും അവരവരുടെ മക്കൾ ജനിച്ച് കളത്തിലിറങ്ങാറായപ്പോൾ പഴയ മക്കൾ രാഷ്ട്രീയം തിരിച്ചടിക്കുമെന്ന ഭയം കവട ആദർശത്തിൻ്റെ രൂപം പൂണ്ട് പുറത്തു വന്നു എന്ത് ചെയ്യാം മക്കൾക്കുമില്ലേ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അപ്പനെ പോലെ വളരണമെന്ന് ഒരുപക്ഷെ അപ്പനേക്കാളും വളരണമെന്ന് കഴിവില്ലാത്ത മക്കളെ ആരും തെരുവിൽ ഉപേക്ഷിക്കില്ല ആദർശത്തിന് കോട്ടം തട്ടാനും പറ്റില്ല ഉമ്മൻചാണ്ടി അതിൽ വിജയിച്ചു മകൻ അതിലും വിജയം ഉറപ്പിച്ചു മരണയാത്ര തന്നെ ഇലക്ഷം പ്രചരണമാക്കി ബുദ്ധി തെളിയിച്ചു മരണാനന്തര ചടങ്ങുകളും ഒടുവിൽ ആ പദ്ധതി വിജയം കണ്ടു ആൻ്റണിയുടെ മകൻ ഒരുപാട് ക്ഷമിച്ചു പണ്ടൊരു ചെത്തുകാരൻ്റെ മകൻ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനും പനയിലാണ് കയറുന്നതെന്ന് വരെ പറഞ്ഞു നോക്കി ഒരു ഫലവും ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എതിരാളിയുടെ പാതാര വൃന്ദത്തിൽ ചെന്നങ്ങ് ശ്രാഷ്ടാങ്കം വീണു ശത്രുവിൻ്റെ മകനോട് മൃഗീയമായോ പൈശാചികമായോ അവർ പ്രവർത്തിച്ചില്ല ഏറ്റവും മുന്തിയ സ്ഥാനത്ത് കയറ്റി വെച്ചു ഇനി ചുമക്കുക മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിർമുഖം വെടിത്തരത്തിൽ ആരാണ് മുന്നിലെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ബാക്കിയൊക്കെ നമ്മൾ കണ്ടതെല്ലാം നേരിട്ടറിയാവുന്നത് തന്നെയാണ് ഇനി അമ്മമാരുടെ കാര്യം നോക്കിയാൽ രണ്ടുപേരും ബാങ്ക് ഉദ്യോഗസ്ഥർ ഇരുവരും പരസ്പര പൂരകമായി സഹായിച്ചു നിന്നവരാണ് വീട് ഭരിച്ചിരുന്നത് രണ്ടിടങ്ങളിലും അമ്മമാർ തന്നെയായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഇവർ തന്നെയായിരുന്നു ഭർത്താക്കന്മാരെക്കൊണ്ട് വീടിന് ഗുണമില്ലാതെ വരുമ്പോൾ സാധാരണ വീട്ടമ്മമാർ ചെയ്യുന്ന അതേ പ്രവൃത്തി അതുതന്നെയാണ് ഇവരും ചെയ്തത് എല്ലാ വീട്ടമ്മമാരെയും പോലെ വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാര്യത്തേക്കാൾ മോശമായി പോകുന്നത് കണ്ട് ഇരുവരും ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു അധികമായാൽ അമൃതം വിഷമാണെന്ന ആപ്തവാക്യം അറിഞ്ഞിട്ടോ അറിയാതെയോ ഇരുവരും ഭക്തിമാർഗത്തിൽ മുറുകെ പിടിക്കുകയും അതിൻ്റെ ഗുണമെന്ന് അവർ വിശ്വസിക്കുന്നതും ദോഷമെന്ന് കാഴ്ചക്കാർ വിലയിരുത്തുന്നതുമായ അവസ്ഥയിൽ കൊണ്ടുപോയി എത്തിച്ചു ഏതായാലും പ്രാർത്ഥന കൊണ്ട് അവർക്ക് ഗുണം കിട്ടിയെന്ന് പറയുമ്പോൾ കാഴ്ചക്കാരുടെ അഭിപ്രായം പങ്കുവച്ചാൽ അത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമായിരിക്കും അതുകൊണ്ടത് ഇവിടെ പറയുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ചികിത്സയിൽ നാട്ടുകാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോൾ ആൻ്റണിയുടെ കാര്യത്തിൽ കൃവാസനം ചതിച്ചു രാഷ്ട്രീയക്കാരുടെ ദിനചര്യകൾ പോലും അതാത് സമുദായത്തിലെ പുരോഗതി നിശ്ചയിക്കുന്നത് വേദനാജനകം തന്നെയാണ് ഭക്തിമൂത്ത് ഭ്രാന്താകുക എന്ന ഒരു പ്രയോഗം തന്നെയുണ്ട് ഇവരുടെ കാര്യത്തിൽ അത് ബാധകമാണോ എന്ന് ഇവർക്കൊഴികെ എല്ലാവർക്കും അഭിപ്രായം പറയാം മനസ്സുമടത്ത് മരവിച്ച് ഉറങ്ങിയ ആൻ്റണിയെ കൃവാസനം പ്രാർത്ഥനയിലൂടെ ഉണർത്തി പാർട്ടിയുടെ ഉത്തുങ്ക ശൃംഖത്തിൽ എത്തിച്ചതിന് നന്ദി ആരോട് ചൊല്ലേണ്ടു ഞാൻ ഇതുമൂലം പരിദൂഷകർ പറയുന്ന കഥ മറ്റൊന്നാണ് അത് എലിസബത്ത് എലിസബത്തിലി അറിഞ്ഞിരിക്കണം പണ്ട് കെ സുധാകരൻ ബി ജെ പിയിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ പിടിച്ച് കെ പി സി സി പ്രസിഡൻ്റ് ആക്കിയ പോലെ ഇനി പഴയ പ്രതിരോധ മന്ത്രിയും പ്രതിരോധം തീർത്ത് ബി ജെ പിയുടെ അമരത്തെത്തിയാലുള്ള ഭവിഷത്തോർത്താണ് ആൻ്റണിയെ വർക്കിംഗ് കമ്മിറ്റിയിൽ വെച്ചതെന്നാണ് പിന്നാമ്പുറ സംസാരം പരദൂഷകർക്ക് എന്തും പറയാം നാണക്കേടെന്ന് ഒന്നുണ്ടെങ്കിൽ അത് എലിസബത്ത് അമ്മയ്ക്കും ഗിർവാസനം അച്ഛനും മാത്രം അച്ഛനെ അത്രയ്ക്ക് മേക്കെട്ട് കയറേണ്ട കാര്യമില്ല ഒരു വൈദികൻ്റെ കടമ ചെയ്യുന്നുവെന്നേ ഉള്ളൂ ആന്തരിക രോഗ ശുശ്രൂഷയെന്നാണ് അവർ പറയുന്നത് തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഇത്തരം സ്ഥലത്തേക്ക് ഓടി ചെല്ലുന്നത് നമ്മൾ കണ്ടുവരുന്നതല്ലേ അവരെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും കൊലപാതകം മോഷണം തുടങ്ങിയ പ്രാചീന കലകൾ ഒഴിച്ച് ബാക്കിയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും ആ പേരിലെങ്കിലും പേർ പണ്ടു പഠിച്ച പ്രാർത്ഥനകൾ സമയം പറഞ്ഞ് ഒരു അതുകൊണ്ട് അച്ഛന് മനക്കുത്ത് ഇനി അപ്പന്മാരെ ഒന്ന് താരതമ്യം ചെയ്താലോ രണ്ടുപേരും വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് കളത്തിൽ വന്നവർ നേരിയ പ്രായവ്യത്യാസമേ ഉള്ളുവെങ്കിലും സമകാലികരെന്ന് പറയാം പക്ഷേ സമന്മാരിൽ ഒന്നാമൻ ആന്റണി തന്നെയായിരുന്നു ബുദ്ധികേന്ദ്രം ഉമ്മനായിരുന്നുവെങ്കിലും പ്രക്ഷേപണ കേന്ദ്രം ആന്റണിയായിരുന്നു ചക്കിക്കത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ ആന്റണി ഉമ്മൻ്റെ ബുദ്ധിയിൽ മുന്നേറി കോളേജ് സമരമായിരുന്നു ഇരുവരും ഒരുമിച്ച് പ്ലാൻ ചെയ്ത ആദ്യ സമരം കേരളത്തിൽ വിദ്യാഭ്യാസ വഴികൾ തുറന്നു നൽകിയ ക്രൈസ്തവ സമുദായത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ അവിശ്വാസിയായ ആൻ്റണിയും വിശ്വാസിയായ ഉമ്മനും ഇവരെ എതിർത്ത് കെ എസ് സി എന്ന പ്രസ്ഥാനവും വളർന്നു വന്നു കെ എസ് സി എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒടുവിൽ സഭയെ എതിർത്തവരെ ചുമന്നും അന്ന് സഭയെ സഹായിച്ചവരെ തഴഞ്ഞും കത്തോലിക്ക സഭയും തനിക്കുണം കാണിച്ചു ഇത് ഇടയിൽ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ പിന്നീട് എല്ലാ കാര്യങ്ങളിലും അവർ ഒരുമിച്ച് പാരകൾ വെച്ചു പലരെയും പിന്നിൽ നിന്ന് കുത്തി വളർന്ന് വളർന്ന് ഇരുവരും മുഖ്യമന്ത്രിമാരും കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനവും പിടിച്ചു ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം നേടാൻ ആൻ്റണി കളിച്ച കളി മാത്രമാണ് പാളിപ്പോയത് അതൊഴിച്ചാൽ അങ്ങേര് കപട ആദർശത്തിൻ്റെ പേരിൽ നേടാവുന്നത് മുഴുവൻ നേടി സമകാലികരായിരുന്നതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ആൻ്റണിയെ കവച്ചു വയ്ക്കാൻ സാധിച്ചില്ലെന്ന് മാത്രം ദാരിദ്ര്യം കാണിക്കാനും എളിമ പ്രദർശിപ്പിക്കാനും കീറിയ ഷർട്ട് ഉപയോഗിക്കുകയോ ഉപയോഗിക്കാൻ പോകുന്ന പുതിയ ഷർട്ട് കീറുകയോ ചെയ്യുന്ന കലാപരിപാടിയിൽ ഇരു നേതാക്കളും ഒരേ തൂവൽ പക്ഷികളായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ യോജിപ്പ് വികസന വിരോധത്തിലായിരുന്നു പുതുപ്പള്ളിയുടെ ചാരിത്ര്യം നഷ്ടപ്പെടുത്താതെ ഉമ്മൻചാണ്ടി കാത്തു സൂക്ഷിച്ചതുപോലെ കേരളത്തിൻ്റെ വികസനത്തിലൂടെയുള്ള വളർച്ച തടയാൻ ആന്റണിയും പ്രത്യേകം ശ്രദ്ധിച്ചു കേന്ദ്രത്തിലെ ഏറ്റവും വലിയ ചാലകശക്തി ആയിരിക്കുമ്പോൾ കേരളത്തെ വികസിപ്പിച്ച് ഇല്ലാതാക്കരുതെന്ന് വലിയ നിർബന്ധ ബുദ്ധി ഇവർക്കുണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലെ ചില ഗോസായിമാർക്ക് നാണം വന്നിട്ടോ അതോ ആരെങ്കിലും കളിയാക്കുമോ എന്ന് ഭയന്നിട്ടാകാം ചില വികസനം മാത്രം ഏറ്റുവാങ്ങാൻ കേരളം നിന്നുകൊടുത്തു കോൺഗ്രസ് പാർട്ടി അൻപത് വർഷത്തോളം കേന്ദ്രവും കേരളവും ഭരിച്ചപ്പോൾ കിട്ടിയതിൻ്റെ പതിന് മടങ്ങ് ബി ജെ പി പതിനഞ്ച് വർഷം ഭരിച്ചപ്പോൾ കേരളത്തിൽ നൽകിയെന്നത് തികച്ചും യാദൃശ്യമാകാം ആരും അതിനെ ചർച്ചാ വിഷയമാക്കരുത് ജയ് എ കെ ആൻ്റണി ജെയ് ഉമ്മൻചാണ്ടി